ഓറഞ്ച് പീൽ പൗഡർ കൊണ്ടുള്ള പാക്കുകൾ നമ്മുടെ ചർമ്മത്തിന് വളരെ മികച്ചതാണ്. പക്ഷെ നമ്മൾ എന്ത് തരം പാക്കുകൾ ഉപയോഗിച്ചാലും നമ്മുടെ സ്കിൻ ടൈപ്പിന് അത് അനുയോജ്യമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇന്ന് ഓറഞ്ച് പീൽ പൗഡർ എങ്ങനെയാണ് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഉപയോഗിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടാനുള്ള മൂന്നോ നാലോ ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ രണ്ട് പാക്കുകളും തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പാക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ ചേരുവകളാണ് ഈ രണ്ട് തരത്തിലുള്ള പാക്കുകൾ തയ്യാറാക്കാനും നമുക്ക് ആവശ്യമുള്ളതെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഓറഞ്ച് പീൽ പൗഡർ, കടലമാവ്, തൈര്, റോസ് വാട്ടർ, തേൻ, നാരങ്ങ. ആദ്യം തന്നെ ഓയിലി സ്കിന്നിന് എങ്ങനെയാണ് ഓറഞ്ച് പീല് ഉപയോഗിക്കുക എന്ന് നോക്കാം. അതിനായി ഒരു ബൗൾ എടുക്കുക. അതിൽ ഒന്നോ ഒന്നര സ്പൂണോ ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം. ചർമ്മം ഗ്ലോയിങ് ആകാനായിട്ട് ഓറഞ്ച് പീൽ പൗഡർ സഹായിക്കും. മുഖക്കുരു, ആക്നെ എന്നിവ ചികിത്സിക്കാനും പാടുകളും മാർക്കുകളും ഒക്കെ മാറാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ ഇത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കുക. ടാനിങ് മാറാനും ചർമ്മം തിളക്കമുള്ളതാകാനും കടലമാവ് സഹായിക്കും. ചർമ്മത്തിലെ അമിത എണ്ണ ഇല്ലാതാക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഇനി ഇതിലേക്ക് പകുതി ഭാഗം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. ബ്ലാക്ക് ഹെഡ്സ് മാറാനും ചർമ്മത്തിലെ അമിത എണ്ണ നീക്കം ചെയ്യാനും ചർമ്മം തിളക്കമുള്ളതാകാനും ഒക്കെ നാരങ്ങാനീര് സഹായിക്കും. അവസാനമായിട്ട് ഇതിലേക്ക് ഇത് യോജിപ്പിക്കാൻ ആവശ്യമായ അളവിലുള്ള റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചർമ്മത്തിന്റെ നിറം വർദ്ധിക്കാനും അമിത എണ്ണ നീക്കം ചെയ്യാനും ഒക്കെ റോസ് വാട്ടർ സഹായിക്കും. നല്ല തിക് പേസ്റ്റായി കിട്ടുന്നത് വരെ റോസ് വാട്ടർ ചേർത്ത് ഇളക്കിയെടുക്കണം. ഇവിടെ നല്ല ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഈ പാക്ക് അല്പം എടുത്ത് ചർമ്മത്തിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇവിടെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മുഖം ഓയിലി ആണെങ്കിൽ നിങ്ങൾക്കും ഇത് മുഖത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ മുഖം അത്ര ഓയിലി അല്ലാത്തത് കാരണമാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. നിങ്ങളുടേത് ഓയിലി ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുകയില്ല. അപ്ലൈ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഇത് ചർമ്മത്തിൽ വെച്ചതിന് ശേഷം കഴുകി മാറ്റാം. ഇവിടെ കഴുകിയിട്ടുണ്ട്. ചർമ്മം കുറച്ചുകൂടെ സ്മൂത്തും ക്ലീനും ആയിട്ടുണ്ട്. ഓറഞ്ച് പീൽ പൗഡർ ഇതുപോലെ ഓയിലി സ്കിൻ ഉള്ളവർ ഉപയോഗിച്ചാൽ ചർമ്മത്തിലെ അമിത എണ്ണയും അഴുക്കും മാറുകയും ചർമ്മം തിളക്കമുള്ളതാവുകയും ചെയ്യും. ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഓറഞ്ച് പീൽ പൗഡർ ഉപയോഗിക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളില് 1.5 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂൺ അളവിലോ ഓറഞ്ച് പീൽ പൗഡർ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. ചർമ്മം സ്മൂത്ത് ആകാനും ഇത് സഹായിക്കും. ഇതിലേക്ക് അവസാനമായിട്ട് 1/2 സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കണം. ആഴത്തിൽ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആക്നെ, മുഖക്കുരു എന്നിവ മാറാനും ചർമ്മത്തിന്റെ ഗ്ലോ കാത്തു സൂക്ഷിക്കാനും ഒക്കെ തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇവിടെ തേനും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിനെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ പാക്ക് എടുത്തിട്ടുണ്ട്. ചർമ്മം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇവിടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ചർമ്മം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു 10 മിനിറ്റ് ഉണങ്ങാനായിട്ട് വിടണം. ഉണങ്ങിയതിന് ശേഷം ഇത് മുഖത്ത് നിന്ന് കഴുകി മാറ്റാം. സോപ്പ് ഉപയോഗിക്കാതെ തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റിയാൽ മതിയാകും. കഴുകി മാറ്റിയപ്പോൾ ചെറിയൊരു വ്യത്യാസം കാണുന്നില്ലേ? ആദ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മാറ്റമൊന്നും ഉണ്ടാകില്ല. പക്ഷെ ചർമ്മം സോഫ്റ്റ് ആകും, ചെറുതായി ഒന്ന് ബ്രൈറ്റുമാകും. റെഗുലർ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു വ്യത്യാസം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആയവരാണ് നിങ്ങളെങ്കിൽ ഓറഞ്ച് പീൽ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയാൽ മതിയാകും. ചർമ്മം അറിഞ്ഞ് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഫലമുണ്ടാകും. ചർമ്മം സ്മൂത്തും ക്ലിയറും ബ്രൈറ്റുമാകാൻ ഈ പാക്കുകൾ നിങ്ങളെ സഹായിക്കും. അപ്പോ നിങ്ങളും ഈ പാക്കുകൾ പരീക്ഷിച്ചു നോക്കാൻ മറക്കരുത്. എത്ര എഫക്റ്റീവ് ആയിട്ടാണല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ രണ്ട് പാക്കുകളും നമ്മൾ തയ്യാറാക്കിയത്. നമ്മുടെ ചർമ്മം ബ്രൈറ്റ് ആകാനും അതുപോലെ ഡെഡ് സെൽസ് ഒക്കെ നീക്കം ചെയ്യാനും ഒക്കെ ഈ പാക്കുകൾ സഹായിക്കും. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങളും ഈ പാക്കുകൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.